പണ്ഡിതന്മാരെ, രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ ആത്മീയ കേരളത്തിന്റെ താജുൽ ഉലമ സയ്യിദ് അബ്ദുർ റഹ്മാൻ അൽ ബുഖാരി റഹിമഹുല്ലാഹ് മഹാനവരുടെ നാമധേയത്തിൽ പടുത്തുയർത്തിയിട്ടുള്ള മഹനീയമായ സൗധത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെട്ടതിനെ തുടർന്ന് ഒരുക്കിയിട്ടുള്ള പ്രഭാഷണ സദസ്സിലാണ് നാം ഉള്ളത്. താജുൽ ഉലമ തങ്ങളവറുകളുടെ വിയോഗത്തിനു ശേഷം കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലകളിലും പ്രദേശങ്ങളിലും ദക്ഷിണ കർണാടകയിലും താജുൽ ഉലമ തങ്ങളുടെ പേരിൽ പലവിധ പദ്ധതികളും പ്രഖ്യാപിക്കുകയും ശിലാസ്ഥാപനം നടത്തുകയും ചെയ്തിട്ടുണ്ടെങ്കിലും പണി പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ഒരുപക്ഷെ ആദ്യത്തെ സൗധമായിരിക്കും ഇത്. അല്ലാഹു ജല്ല ജലാലുഹു ഇവിടുത്തെ സംഘാടകർക്കും പ്രവർത്തകർക്കും സഹായികൾക്കും ഈ ഒരു ഉദ്യമത്തിനു വേണ്ടി ആലോചിച്ച് രംഗത്ത് വന്നവർക്കുമെല്ലാം എല്ലാവിധ അനുഗ്രഹങ്ങളും അല്ലാഹു വർഷിക്കുമാറാകട്ടെ. സുന്നി യുവജന സംഘത്തിന്റെ ആധികാരികമായ 60th വാർഷിക മഹാസമ്മേളനം February 27 March 1 തീയതികളിലായി മലപ്പുറം ജില്ലയിൽ വെച്ച് നടക്കുകയാണ്. ആറു പതിറ്റാണ്ടിന്റെ കർമ്മസാഫല്യത്തിലൂടെ കേരളത്തിലെ ഏറ്റവും വലിയ മത സാംസ്കാരിക യുവജന സംഘമായ SOS വിദ്യാഭ്യാസ ജീവകാരുണ്യ ദേശസ്നേഹ പ്രവർത്തനങ്ങളുടെ ബൃഹത്തായ ഒരു ശൃംഖല തന്നെ സമർപ്പിച്ചിട്ടുണ്ട് എന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. സമ്മേളനത്തിന്റെ പ്രമേയമായി കർമ്മനിഷ്ഠമായ ഒരു യുവതയാണ് ഒരു നാടിന്റെ നിർമ്മിതിക്ക് ഒരു പ്രദേശത്തിന്റെ നവോത്ഥാനത്തിന് ആവശ്യം എന്ന സന്ദേശമാണ് പുതിയ തലമുറയുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മനുഷ്യന്റെ ജീവിതചക്രത്തിലെ ഏറ്റവും ആരോഗ്യമുള്ള കാലമാണ് യുവത്വകാലം. ഒരു നാടിന്റെ നിലനിൽപ്പിനെയും സന്ദേശത്തെയും
സംസ്കാരത്തെയും എല്ലാം നിർണയിക്കുന്നത്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ആ നാട്ടിലെ യുവാക്കളാണ്. ഒരു നാട്ടിലെ യുവാക്കൾ തീരുമാനിക്കുന്നതാണ് ആ നാട്ടിൽ നടപ്പിലാവുക. ഒരു സമൂഹത്തിലെ ഏറ്റവും ആരോഗ്യമുള്ള വിഭാഗമാണ്, ബുദ്ധിപരമായി ഏറ്റവും ഉണർന്ന് പ്രവർത്തിക്കുന്ന പ്രായമുള്ളവരാണ് യുവാക്കൾ എന്ന് നമുക്കറിയാം. ആധുനിക സാമൂഹിക സാഹചര്യങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ അരുതായ്മകളുടെയും അനാശാസ്യ പ്രവർത്തനങ്ങളുടെയും സാമൂഹിക ദുരന്തങ്ങൾക്ക് കാരണമാകുന്ന നീക്കുപോക്കുകളുടെയുമൊക്കെ കാരണക്കാരോ പ്രതികളോ ആയി യുവാക്കൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. കള്ളിന്റെയും കഞ്ചാവിന്റെയും മയക്കുമരുന്നിന്റെയും മദ്യലഹരിയുടെയും നടുവിൽ മതത്തെയും മാനത്തെയും ദേശത്തെയും ദേശസ്നേഹത്തെയും ബഹുസ്വര സമൂഹം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാമൂഹിക ഘടനയിലെ സന്തുലിതാവസ്ഥയും എല്ലാം അപകടപ്പെടുത്തിക്കൊണ്ട് യുവസമൂഹം മുന്നോട്ടു പോവുകയാണ്. ഇന്ന് ഞാൻ കാഞ്ഞങ്ങാട്ട് ഇറങ്ങിയപ്പോൾ അവിടെ ഒരു പ്രദേശത്ത് ഇന്ന് ഹർത്താലാണ്. കാരണം അന്വേഷിക്കുമ്പോൾ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ചെറുപ്പക്കാരായ ആളുകൾ അവരുടെ അധാർമ്മികമായ ജീവിതത്തിന്റെ ഫലമായി നിഷ്ഠൂരമായി ഒരു യുവാവ് തിരോധാനം നേടേണ്ടി വന്നു എന്ന വാർത്തയാണ് അറിയാം.